കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ നൽകുന്ന കണക്കുകളിലെ അവ്യക്തത ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ആർടിപിസിആർ പരിശോധന കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നത്. ഇതുമൂലം കണ്ടെയ്ൻമെന്റ് സോൺ നിശ്ചയിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിക്കുന്നത്. എച്ച്സിഎൻ എക്സ്ക്ലൂസീവ്. ഡാറ്റ എൻട്രിക്കായി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ 5 ജീവനക്കാരുണ്ട്. ഒരു ദിവസം 50 മുതൽ 250 പേരുടെ വരെ കോവിഡ് റിസൾട്ടാണ് എൻട്രി ചെയ്യേണ്ടി വരുന്നത്. ഒരാൾ പരമാവധി രജിസ്റ്റർ ചെയ്യേണ്ടത് 50 പേരുടെ റിസൾട്ട് മാത്രം. ജില്ലാ ആരോഗ്യ വിഭാഗം മെഗാ ക്യാമ്പുകൾ നടത്തുമ്പോൾ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 3 മണിക്കൂർ കൊണ്ട് 250 പേരുടെ വരെ വിശദാംശങ്ങൾ ജാഗ്രതാ പോർട്ടലിൽ നൽകാറുണ്ട്. കട്ടപ്പന താലൂക്ക് ആശുപത്രി ഡാറ്റ എൻട്രിയിൽ വരുത്തുന്ന വീഴ്ച കണ്ടെയ്ൻമെന്റ് സോൺ നിശ്ചയിക്കുന്നതിൽ പോലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പലയിടത്തും രോഗബാധിതർ രോഗമുക്തി പ്രാപിച്ച ശേഷമാണ് ആദ്യ പരിശോധനാ ഫലം ജാഗ്രതാ പോർട്ടലിൽ നൽകുന്നത്. ഇതോടെ കോവിഡ് ബാധിതർ ഇല്ലാത്ത സ്ഥലങ്ങൾ പോലും കണ്ടെയ്ൻമെന്റ് സോൺ പരിധിയിൽ വരും. രോഗബാധിതരുടെ കൃത്യമായ വിവരങ്ങൾ ദൈനംദിനം നൽകാത്തതുമൂലം രോഗവ്യാപനവും രൂക്ഷമാണ്. കഴിഞ്ഞ മാസം 17-20 തീയതികളിലായിരുന്നു ആകാശപ്പറവയുമായിട്ട് ബന്ധപ്പെട്ട് 136 രോഗികളെ ഒന്നിച്ച് 24-ാം തീയതി ഒന്നിച്ച് ഡാറ്റ എൻട്രി ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ആ വാർഡ് മുഴുവനും കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്ക് മാറുകയും ചെയ്തു. ഈ സാഹചര്യം നിലവില് കട്ടപ്പനയിലെ സാധാരണക്കാർക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഡാറ്റ എൻട്രിയുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായ വീഴ്ചയാണ് സംഭവിക്കുന്നത്. അതത് ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ അന്ന് തന്നെ ഡാറ്റ എൻട്രി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒന്നിച്ച് കോവിഡ് കേസുകൾ പരിധിയിലധികം വരാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും നമ്മുടെ നാട് പിന്നെ ഇതുപോലെയുള്ള കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിന് മുമ്പ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ 10-ൽ താഴെ ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴിത് 16 പേരായി. സ്റ്റാഫ് നഴ്സുമാരുടെ എണ്ണം ഇരട്ടിയായി. ലാബിലും ഫാർമസിയിലും ഇതുപോലെ വർധനവുണ്ട്. കോവിഡിന് മുമ്പ് ദിവസേന 600 വരെ ഒ പി ഉണ്ടായിരുന്നത് ഇപ്പോൾ 400-ൽ താഴെയായി. എന്നിട്ടും കോവിഡ് ഇതര രോഗങ്ങളുമായി എത്തുന്നവരെ ചികിത്സിക്കാൻ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്ത സാഹചര്യമാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഡയാലിസിസ് യൂണിറ്റ് ഇപ്പോഴും നോക്കുകുത്തിയാണ്. വൈദ്യുതി, ജലവിതരണം എന്നീ പ്രശ്നങ്ങളുടെ പേരിൽ 65 ലക്ഷം രൂപയുടെ ഡയാലിസിസ് മെഷീൻ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്റർ പ്രയോജനപ്പെടുത്തുന്നത് ഏതാനും ചില ഡോക്ടർമാർ മാത്രം. ഒരു ശിശുരോഗ വിദഗ്ധയെ ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായി ആലപ്പുഴയ്ക്ക് അയച്ചു. ശമ്പളവും പോസ്റ്റും മാത്രം ഇപ്പോഴും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ. പോസ്റ്റ്മോർട്ടം നടത്താൻ പോലും ആശുപത്രിയിൽ പലപ്പോഴും ഡോക്ടർമാർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഇടുക്കി, കോട്ടയം മെഡിക്കൽ കോളേജുകളിലേക്ക് അയക്കുന്നത് പതിവാണ്. ഒരു വിഭാഗം ആരോഗ്യ പ്രവർത്തകർ ഊണുമുറക്കവും ഉപേക്ഷിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനം ഉൾപ്പെടെ നടത്തുമ്പോൾ ചിലർ ഈ ശ്രമങ്ങൾ തകർക്കുന്നു. ജനങ്ങളുടെ ജീവന് പോലും വിലകൽപ്പിക്കാതെ കോവിഡ് പരിശോധനയും ഡാറ്റ എൻട്രിയും നടത്തുന്നവർ ജില്ലാ ഭരണകൂടത്തെയും ആരോഗ്യവകുപ്പിനെയും വെല്ലുവിളിക്കുകയാണ്.